ഈശോ പറയുന്ന വചനം ശ്രദ്ധിക്കണം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവശ്യമുള്ളത്, ഏറ്റവും ആവശ്യമുള്ളത് ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഒരിക്കൽ റബി ഗമാലിയോടോട് പ്രേഷ്ഠ ശിഷ്യൻ ചോദിച്ചു, ജീവിതത്തിൻ്റെ നല്ല ഭാഗം കണ്ടെത്താൻ ഞാൻ എന്നാ ചെയ്യണം? അപ്പോൾ റബി പറഞ്ഞു, അബ്രാഹം അതിഥി സൽക്കാരപ്രിയനായിരുന്നു, യാവേ അബ്രാഹത്തിൻ്റെ കൂടെ. ഏലിയ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, തമ്പുരാൻ ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു. ദാവീദ് എന്നാൽ നല്ല ഭരണകർത്താവായിരുന്നു, യാവേ അദ്ദേഹത്തിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അപ്പോൾ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, എൻ്റെ ജീവിതത്തിന് നല്ല ഭാഗം കണ്ടെത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഹൃദയത്തിൻ്റെ തീവ്രമായ അഭിലാഷം നീ തിരിച്ചറിയുക, അതിനെ പിന്തുടരുക. എന്താണ് മറിയം ചെയ്തത്? യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവൻ്റെ കാൽപാദത്തിങ്കൻ ഇരുന്നിട്ട് നല്ല ഭാഗം തിരഞ്ഞെടുത്താൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മർത്താവോട് പറയുമ്പോഴാണ്, മർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയും ആകുലയുമായിരിക്കുന്നു. നല്ല ഭാഗം തിരഞ്ഞെടുത്താൽ സംഭവിക്കുന്നത് മനസ്സിൻ്റെ വ്യഗ്രചിത്തത, ആകുലത മാറും, സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. ഒരു പടിയും കൂടി കടന്നാൽ മർത്ത പറയുന്നത് ശുശ്രൂഷയ്ക്കായിട്ട് അവൾ എന്നെ തനിയെ വിട്ടിരിക്കുന്നു, പരാതിയാ. നല്ല ഭാഗം തിരഞ്ഞെടുത്താൽ സംഭവിക്കുന്നത് പരാതിയില്ല. കാരണം തിരഞ്ഞെടുത്ത നല്ല ഭാഗം ആ പ്രവൃത്തിയിലായിരിക്കുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ഹൃദയവും അതിൽ പൂർണ്ണമായിട്ടുണ്ടാകും. മനസ്സിൻ്റെ സാന്നിധ്യവും ഹൃദയത്തിൻ്റെ പ്രണയവും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? പരാതിയില്ലാതാകും, ആകുലതയില്ലാതാകുന്നു, സമാധാനം നിറയുന്നു, പോരാ ജീവിതവും സ്നേഹപൂർണമായി മാറുന്നു. അതിനാൽ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, നല്ല ഭാഗം തിരഞ്ഞെടുക്കുക.